ബിജെപിയുടെ പുതിയ സംസ്ഥാന കാര്യാലയമായ കെ ജി മാരാർ ഭവനിൽ ഇന്ന് ഗൃഹപ്രവേശത്തോടനുബന്ധിച്ചുള്ള പൂജകൾ പുരോഗമിക്കുകയാണ്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ രാവിലെ 11:30-12 മധ്യേയാണ് പാലുകാച്ചൽ ചടങ്ങ് നടക്കുന്നത്. 60,000 ചതുരശ്ര അടിയിൽ അത്യാധുനിക സംവിധാനത്തോടെയാണ് പുതിയ ആസ്ഥാന മന്ദിരം ഇന്ന് മിഴി തുറക്കുന്നത്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വിവരങ്ങൾ എന്തൊക്കെയാണ്? ബിജെപിയുടെ പുതിയ സംസ്ഥാന കാര്യാലയമായ കെ ജി മാരാർ ഭവനാണ് ഇന്ന് ഗൃഹപ്രവേശത്തോട് തുടക്കം കുറിക്കുക. പൂജകൾ പുരോഗമിക്കുകയാണ്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരിക്കും രാവിലെ 11:30-12 മധ്യേ പാലുകാച്ചൽ ചടങ്ങ് നടക്കുക. 60,000 ചതുരശ്ര അടിയിൽ അത്യാധുനിക സംവിധാനത്തോടെയാണ് പുതിയ ആസ്ഥാന മന്ദിരം ഇന്ന് മിഴി തുറക്കുന്നത്. ശാലിനി, വിവരങ്ങൾ എന്തൊക്കെയാണ്? ബിജെപിയുടെ എക്കാലത്തെയും വലിയൊരു ആഗ്രഹമാണ് ഒരു സംസ്ഥാന കാര്യാലയം. അത് ഇന്ന് സാക്ഷാത്കരിക്കുകയാണ് ബിജെപിയുടെ ആസ്ഥാന മന്ദിരം അല്ലെങ്കിൽ സംസ്ഥാന കാര്യാലയമായ കെ ജി മാരാർ ഭവൻ ഇന്ന് രാവിലെ 11:00 ഔദ്യോഗികമായി ഗൃഹപ്രവേശ ചടങ്ങുകൾ നടക്കിയതിൻ്റെ പ്രധാനപ്പെട്ട പൂജകൾ, വഴിപാടുകൾ, ചടങ്ങുകളൊക്കെ രാവിലെ മുതൽ തന്നെ 5:00 ഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ച് ഇപ്പോൾ വാസ്തുവിലി പൂജ അടക്കം നടക്കുകയാണ്. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കന്മാരൊക്കെ എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ ഇപ്പൊ ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ ഒരു അഭിനന്ദനം, ഒപ്പം സംസ്ഥാന ഓഫീസ് കാര്യാലയം ഇന്ന് പ്രവർത്തനം തുടങ്ങുകയാണ്. എത്രത്തോളം ആത്മസംതൃപ്തിയിലാണ്, ഒപ്പം വരുന്ന രാഷ്ട്രീയ ചലനങ്ങൾക്ക് ഇവിടുന്നുള്ള നിർദ്ദേശങ്ങൾ ഏറെ ഫലം കാണും. തീർച്ചയായിട്ടും കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരുടെ വലിയൊരു ആഗ്രഹമാണ് ഇന്ന് സഫലമാകുന്നത്. കേരളത്തിൽ അനേകം ആളുകൾ ഈ ഒരു ആശയത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. അവരെ പോലുള്ള ആൾക്കാരുടെ, പ്രവർത്തകരുടെ ജീവാർപ്പണമാണ് ഈ പ്രസ്ഥാനത്തെ ഇന്ന് കേരളത്തിൽ ഈ നിലയിലെത്തിച്ചത്. ആദരണീയനായിട്ടുള്ള ശ്രീ കെ ജി മാരാറിൻ്റെ നാമധേയത്തിലാണ് ഈ ഒരു 60,000 സ്ക്വയർ ഫീറ്റുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയം ഇന്ന് ഗൃഹപ്രവേശ ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. ഗൃഹപ്രവേശ ചടങ്ങുകൾക്കും വലിയ പ്രത്യേകതകളുണ്ട്. കാരണം ഇതിൻ്റെ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൻ്റെ ഡയറക്ടറാണ് ശ്രീ കൃഷ്ണൻ നമ്പൂതിരി. അദ്ദേഹം ധർമ്മാചാര്യ സഭയുടെ സെക്രട്ടറി കൂടിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ശ്രീ മാധവജിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾ, എല്ലാ വിഭാഗം ആളുകൾക്കും ജാതിക്കതീതമായി പൂജാവിധികൾ പഠിപ്പിക്കുന്ന തന്ത്രവിദ്യാപീഠമാണ്. അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം പാലിയം വിളംബരം ശ്രീ മാധവ്ജിയുടെ, അതുപോലെ തന്നെ അപ്പുവേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന വലിയൊരു വിപ്ലവമായിരുന്നു അത്. അപ്പോൾ അവിടുത്തെ ആചാര്യൻ തന്നെയാണ് ഇവിടെ ഇന്ന് പൂജാകർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. രാവിലെ ഗണപതി ഹോമം, വാസ്തുപൂജയെല്ലാം കഴിഞ്ഞു. ഭാരത് മാതാ പൂജയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. അതുപോലെ വിഷ്ണു, ശിവൻ, ദേവി പൂജകളുണ്ട്, ഐശ്വര്യലക്ഷ്മി പൂജയുണ്ട്. വളരെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പൂജകളാണ്. നമ്മുടെ നാടിൻ്റെ സമാധാനത്തിനും പുരോഗതിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടുള്ള പൂജകളാണ് ഇന്നിവിടെ ചെയ്യുന്നത്. ഇന്നത്തെ പാലുകാച്ചൽ ചടങ്ങിനും ഒരു വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. ഇടമലക്കുടിയിലെ ഒരു ആദിവാസി സഹോദരി മുതൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം, പട്ടികജാതി, പട്ടികവർഗം, ധീവര, വിശ്വകർമ്മ, അതുപോലെ നാടാർ, അങ്ങനെ വിവിധ സമൂഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഹോദരിമാരാണ് ഇന്ന് പാലുകാച്ചൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അങ്ങനെ ഏത് നിലയിൽ നോക്കിയാലും ഒരു സാമൂഹ്യ ഐക്യത്തിൻ്റെതായിട്ടുള്ള സന്ദേശം വിളിച്ചോതുന്ന, ലളിതമാണെങ്കിലും ചടങ്ങുകൾക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള മഹത്തായിട്ടുള്ള ചടങ്ങുകളാണ് വെച്ചിരിക്കുന്നത്. പലരെയും ഇന്നിവിടെ ആദരിക്കുന്നുണ്ട്. പൂർവ്വസൂരികളായിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ നൽകിയവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള വീര ബലിദാനികളുടെ ബന്ധുക്കളെല്ലാം ഇന്നിവിടെ വരുന്നുണ്ട്. പഴയകാല പ്രവർത്തകരെയെല്ലാം ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെട്ട ആൾക്കാരുടെയൊക്കെ ഒരു ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട്. വലിയൊരു ഔപചാരികമായ ഉദ്ഘാടനം വരാനിരിക്കുന്നതേ ഉള്ളൂ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ തീയതിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഇന്നത്തെ ചടങ്ങുകളെല്ലാം തന്നെ വളരെ ലളിതവും ചുരുക്കം ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങുകളാണ്. വിപുലമായ ചടങ്ങുകൾ വരും ദിവസങ്ങളിൽ നടക്കും. എന്തായാലും കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അഭിമാന മുഹൂർത്തമാണ് ഇന്ന്. ഇവിടെ നല്ല
തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും തുടർന്നുള്ള ഒരു 100 വർഷത്തേക്ക് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു കാലയളവിൽ വലിയ സഹായം പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിലാണ്, അദ്ദേഹം പ്രസിഡന്റായിരിക്കുമ്പോഴാണ് കേരളത്തിലെ സംസ്ഥാന കാര്യാലയത്തിൻ്റെയും അതുപോലെ 14 ജില്ലാ കാര്യാലയങ്ങളുടെയും നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അത് ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലാ കാര്യാലയങ്ങളുടെയും 1-2 ജില്ല ഒഴിച്ച് ബാക്കിയെല്ലാം പൂർത്തിയായി. ഇപ്പോൾ സംസ്ഥാന കാര്യാലയം പൂർത്തിയായി. വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞങ്ങൾ പ്രവർത്തകരെല്ലാവരും ഇവിടെ ഇന്ന് വന്നിട്ടുള്ളത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ 100 വർഷം ഓരോ സ്വയം സേവകർക്കും വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിടമാണ് അല്ലെങ്കിൽ ആസ്ഥാന മന്ദിരമാണ് ബി ജെ പിയുടെ ഈ സംസ്ഥാന കാര്യാലയം എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നതുപോലെ തന്നെ സംസ്ഥാന നേതാക്കന്മാരെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ, മുൻ സംസ്ഥാന അധ്യക്ഷനും മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ സംസ്ഥാന നേതാക്കന്മാരെല്ലാം തന്നെ വലിയൊരു നിരയാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വിപുലമായ ആഘോഷ ചടങ്ങുകളോടുകൂടിയാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങുകൾ ഇന്ന് പൂർത്തീകരിക്കാൻ പോകുന്ന ഔദ്യോഗിക ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും ദിവസം തന്നെ വന്ന് നിർവഹിക്കുകയും ചെയ്യും. അത്തരത്തിൽ വിപുലമായ ചടങ്ങുകളോടുകൂടിയാണ് 60,000 ചതുരശ്ര അടിയിൽ 55 സെന്റിൽ ഈ 7 നിലകളിലെ ഒരു വിസ്മയം തന്നെ ഇപ്പോൾ തീർത്തിരിക്കുന്നത്. ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ ജി ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. കുമ്മനം ജി, ഇന്നൊരു പുതിയ തുടക്കമാവുകയാണ്, ബി ജെ പിക്ക് ഒരു സംസ്ഥാന കാര്യാലയം, ഏറെ നാളത്തെ കാത്തിരിപ്പാണ്, എങ്ങനെ കാണുന്നു ഈ ഒരു നിമിഷം? പ്രവർത്തകരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെ, കഴിഞ്ഞ നാളുകൾ അത്രയും അവർ നടത്തിയ കഠിനാധ്വാനത്തിലൂടെ, സംഘടനയെ പടുത്തുയർത്തിയതിൻ്റെ വളരെ അഭിമാനകരമായ ഓർമ്മകളാണ് വാസ്തവത്തിൽ ഈ ഒരു മന്ദിരത്തിൻ്റെ പുതിയ ഒരു കെട്ടിട നിർമ്മാണത്തെ തുടർന്ന് പ്രവർത്തനം സംഘാടനം ചെയ്യുന്ന ഈ വേളയിൽ ഏവർക്കും തോന്നും. കാരണം സ്വന്തമായി ഒരു നല്ല സൗകര്യങ്ങളോടുകൂടിയ ഒരു ആസ്ഥാന മന്ദിരം ഏതൊരു സംഘടനയ്ക്കും ആവശ്യമാണ്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു. പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ് വാസ്തവത്തിൽ ഈ നിമിഷത്തിൽ കാണാൻ കഴിയുന്നത്. കേരളത്തിൽ ഉടനീളമുള്ള പ്രവർത്തകരുടെ അഭിമാനകരമായ നിമിഷമാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്വയം സേവകർക്കും അഭിമാനകരമായ ഒരു നിമിഷമാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പൂജകളൊക്കെ ഇവിടെ തുടരുകയാണ്. രാവിലെ 11:30 ഔദ്യോഗികമായി ഇതിൻ്റെ പാലുകാച്ചിൽ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. അതിനുശേഷം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പങ്കാളികളായ ഓരോ പ്രവർത്തകരെയും ഓരോ നിർമ്മാണ തൊഴിലാളികളെയും ഒക്കെ ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. അതിനുശേഷം ആണ് ഔദ്യോഗികമായി ചടങ്ങുകൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. അതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും ദിവസം തന്നെ എത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വിപുലമായ ചടങ്ങുകൾ, വിപുലമായ ആഘോഷങ്ങളൊക്കെയാണ് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിലൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എനിക്ക് ദൃശ്യങ്ങളിൽ പിന്നിൽ കാണുന്നത് പോലെ തന്നെയാണ് വളരെ വിപുലമായ ചടങ്ങുകൾ, വിപുലമായ സൗകര്യങ്ങളോടുകൂടിയാണ് 60,000 സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു വിസ്മയം ഇവിടെ തലയെടുത്ത് നിൽക്കുന്നത്. ഒരു പക്ഷേ സംസ്ഥാനത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വിപുലമായ സൗകര്യങ്ങൾ, പ്രത്യേക ലൈബ്രറികൾ, ഒപ്പം തന്നെ 300-ൽ അധികം വരുന്ന പ്രവർത്തകർക്ക് ഒരേ സമയം പങ്കെടുക്കാൻ പറ്റുന്ന LED വോളോട് സൗകര്യം കൂടിയ ഓഡിറ്റോറിയങ്ങളുണ്ട്. അവർക്ക് കേന്ദ്ര സംസ്ഥാന നേതാക്കന്മാർ ഇവിടേക്ക് എത്തിയാൽ അവർക്ക് താമസിക്കാനുള്ള റൂമുകളുണ്ട്. ഒപ്പം ഇതിവിടുത്തെ ഏറ്റവും വിസ്മയകരമായിട്ടുള്ളൊരു കാഴ്ച ഈ ഒരു താമരക്കുളമാണ്. ഇവിടെ സംസ്ഥാന കാര്യാലയം അറിയപ്പെടുന്നത് തന്നെ KG മാരാർ ഭവൻ എന്നുള്ളതാണ്. KG മാരാറുടെ ഒരു പ്രതിമ മണ്ഡപം ഇവിടെയുണ്ട്. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയതിന് ശേഷമാണ് ഔദ്യോഗികമായി അനാച്ഛാദനം ചെയ്യാൻ പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വിപുലമായ ചടങ്ങുകളുടെ ഭാഗമായി തന്നെ ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. രാവിലെ ഇവിടെ ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഭഗവതി പൂജ, ഭഗവതി സേവ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ, അങ്ങനെ വിപുലമായ ഒരുക്കങ്ങൾ 7 കലങ്ങളിൽ, 7 മൺകലങ്ങളിലാണ് ഈ പാലുകാച്ചിൽ ചടങ്ങിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നത്. പാലുകാച്ചിൽ അതിനുള്ള 7 കലങ്ങളിലാണ് സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള വിവിധ മേഖലകളിലെ വനിതകൾ, ഗോത്ര സമുദായത്തിൽപ്പെട്ട, വനവാസി സമുദായത്തിൽപ്പെട്ട, അത്തരത്തിൽ വിവിധ സമുദായങ്ങളിൽപ്പെട്ട 7 വനിതകളാണ് ഈ കലങ്ങളിൽ പൊങ്കാല അർപ്പിച്ചു
കത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് അഗ്നി പകർന്നുകൊണ്ട് പാലുകാച്ചിൽ ചടങ്ങ് നടത്തി ഔദ്യോഗികമായി സംസ്ഥാന കാര്യാലയം കെ ജി മാരാർ ഭവൻ ഇന്ന് മെഴുതുറക്കാൻ പോകുന്നത്. എന്തായാലും ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പ്, വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ്, 7 വർഷത്തോളമുള്ള കാത്തിരിപ്പിനാണ് ഔദ്യോഗികമായി സൂചിപ്പിക്കുന്നത്. പോലെ തന്നെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട ബിജെപിയുടെ പുതിയ സംസ്ഥാന കാര്യാലയമായ കെ ജി മാരാർ ഭവനിൽ ഇന്ന് ഗൃഹപ്രവേശനത്തോട് അനുബന്ധിച്ചുള്ള പൂജകൾ പുരോഗമിച്ചു കഴിഞ്ഞു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ രാവിലെ 11:30-12 മധ്യേയാണ് പാലുകാച്ചൽ ചടങ്ങ് നടക്കുന്നത്. 60,000-ത്തിലധികം ചതുരശ്ര അടിയിൽ അത്യാധുനിക സംവിധാനത്തോടെയാണ് പുതിയ ആസ്ഥാന മന്ദിരം ഇന്നും എഴുതുറക്കുന്നത്. തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.